അദ്ദേഹം ജനിച്ചത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഉമ്മറെ കാദരെ, നമുക്ക് നാളെ മുതൽക്കൊരു തീരുമാനമെടുക്കണം. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കരുത്. അന്ന് രാത്രി അദ്ദേഹത്തെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയി. ബ്രിട്ടീഷ് പോലീസ് ചാവക്കാട്ട സബ് ജയിലിലേക്ക്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ കൂടെ, ഇന്ത്യയിലെ കേരളത്തിലെ ഹിന്ദുക്കളുടെ കൂടെ, കേരളത്തിലെ മലബാറിലെ ഹിന്ദുക്കളുടെ കൂടെ ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരന്മാർ രക്തസാക്ഷിയായിട്ടുണ്ട് ഇന്ത്യയിൽ. അവർക്കൊന്ന് പഠിക്കട്ടെ നരേന്ദ്രമോദിയും പിന്നെ എന്താ മറ്റുള്ള പേര് അമിത്ഷായൊക്കെ. സ്വാമിജി അറിയണ്ടേ, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് സംസാരിക്കണം എന്നാഗ്രഹമുണ്ട്, സമയം അനുവദിക്കുന്നില്ല. പലരും എന്നെ വിളിച്ചു ചോദിച്ചു, ഇന്നെ എല്ലാവരും വിളിക്ക ഏറ്റവും അടുപ്പുള്ള ഒരു ചന്ദ്രേട്ട, നിങ്ങൾ ഇന്നലെ ഇതിൽ ഇട്ടിട്ടുണ്ടല്ലേ ഫോണില് ഇതിനെക്കുറിച്ച്, ചന്ദ്രേട്ടൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട്, എസ് എഫ് ഐയുടെ പരിപാടി ആയതുകൊണ്ട്. ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഞാനും നാരായണ മാഷി ഒന്നിച്ച് പ്രസംഗിക്കുന്നു. എന്തിനു വേണ്ടി? ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിന് വേണ്ടി. നമ്മൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണം. പ്രിയപ്പെട്ട സിദ്ധിക്കും ഞാനും ഒന്നിച്ച് ജീവിക്കണം. ആ ജീവിക്കണം എന്ന് പറഞ്ഞതിന്റെ ഫലമായി എന്റെ കൊച്ചുകുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം. 1947 ആഗസ്റ്റ് മാസം 15 സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോട് പടപൊരുതി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്ന ഗാന്ധിജി 1948 ജനുവരി 30 സായം സന്ധ്യയിൽ നേരത്തെ സ്വാമിജി പറഞ്ഞ ഭരണഘടനയല്ല, സത്യമാണ് ഭരണഘടനയല്ല, അത് ഹിന്ദുത്വത്തിന്റെ ഒരു വാദ ഇതാണ് ഗ്രന്ഥമാണ്. എന്ത് ഭഗവത്ഗീത? ഒരു കയ്യിൽ ഭഗവത്ഗീത, ഒരു കയ്യിൽ ഖുറാൻ, ഒരു കയ്യിൽ ബൈബിളുമായി മന്ദം മന്ദം പ്രാർത്ഥനാ ഹാളിലേക്ക് കടന്നുപോയിരുന്ന ഗാന്ധിജിയെ എന്റെ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട നത്തൂറാം ഗോഡ്സെ വെടിവെച്ചു കൊന്നു. വെടിവെച്ചു കൊന്നതിന് ശേഷം മദ്യം 6 പുറകോട്ട് നിന്നു. നിങ്ങൾ പഠിക്കണം, കൈ രണ്ടും പൊക്കിച്ചു. അന്ന് നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്നെ അറസ്റ്റ് ചെയ്തോളൂ, എന്നാലും എന്റെ ഇന്ത്യ രാജ്യം രക്ഷപ്പെട്ടിരിക്കുന്നു, ഇന്ത്യയിലെ ഹിന്ദുക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നു, ഇനി മുസൽമാന് രക്ഷയില്ല. ഇതൊക്കെ അവരുടെ പുസ്തകത്തിലുണ്ട് സിദ്ധിക്ക്. അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് നിങ്ങൾ യാത്ര തുടങ്ങി എവിടെയാ പോയി അവസാനിക്കുന്നത്? വേഗൻ ട്രാജഡി. എന്താ വേഗൻ ട്രാജഡി? 1921 കാലഘട്ടത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട വിഭാഗം ഏർനാടിലെയും അതുപോലെ നിലമ്പൂർ പ്രദേശത്തിലെ അന്നത്തെ കുത്തക മുതലാമാരുടെ കീഴ്ജാതിക്കാരായി പാവങ്ങളായി പണിയെടുത്തിരുന്ന കർഷക തൊഴിലാളികളായ മുസ്ലിമുകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവർക്ക് ജീവിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിന്റെ ഫലമായി അത് ഹിന്ദു മുസ്ലിം സമരമായി മാറ്റി ബ്രിട്ടീഷുകാരൻ. അതിന്റെ പേരിൽ പിടിക്കപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ ഒരൊറ്റ വേഗനിൽ ചവിട്ടിക്കയറ്റി അവരെ അയക്കുക. അവർ തമിഴ്നാട്ടിലെത്തി എത്തിക്കുമ്പോഴും മരിച്ചുപോയി എല്ലാവരും. അതിൽ കിടന്ന് പലരും മൂത്രം കുടിച്ചു. അവരെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വേഗൻ ട്രാജഡിയിലേക്ക് നിങ്ങളുടെ യാത്ര വിജയിച്ചിരിക്കുന്നു. ഒന്ന്, ഈ രാജ്യത്ത് ആദ്യമായി നികുതി നിഷേധ പ്രസ്ഥാനം പറഞ്ഞ ഉമ്മർഗാദി അന്ത്യവിശ്രമം കൊള്ളുന്ന വെളിയങ്കോട്ട് നിന്ന് തുടങ്ങി ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗിക്കുന്നതിൻ്റെ ഒരു വാചകമുണ്ട്. എനിക്ക് ജന്മം നൽകിയ പൊന്നാനി, ചെറിയ മക്ക എന്ന് പറയുന്ന പൊന്നാനിയിൽ കൂടി, അതിൻ്റെ ഹൃദയഭാഗത്തിൽ കൂടി എൻ്റെ കുട്ടികൾ നടന്നു പോവുകയാണ്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് പൊക്കിപ്പിടിക്കണമെന്ന മുദ്രാവാക്യം. നിങ്ങൾക്ക് ഇനി ഇങ്ങനെ വരും പ്രസംഗം, പക്ഷേ സമയമില്ല. ആ കുട്ടി 150 കുട്ടികൾക്ക് എന്നോട് പല ചോദ്യങ്ങളും ചോദിക്കണം, ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കണം. വിളി തുടങ്ങി അവിടുന്ന്, അതുകൊണ്ട് ഇവരെ ഏൽപ്പിക്കുക, നല്ല പ്രസംഗമൊക്കെ ചെയ്തു കൊടുക്കുക കുട്ടികൾക്ക്. നമുക്കൊന്നിച്ച് ജീവിക്കണം, എൻ്റെയും നിങ്ങളുടെയും മക്കൾ ഒന്നിച്ച് ജീവിക്കണം. ഭരണഘടനയിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിൽ എവിടെയും സ്ഥലം വാങ്ങാം. ഇന്ത്യയിൽ
ആരെയും വിവാഹം ചെയ്യാം, ആരെയും വിവാഹം ചെയ്യാം? എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് കമലാ സുരയ്യ. പിന്നെന്താ അവളെന്താ അവസാനം ഉണ്ടായത്? മുസ്ലിമാവ് സ്വീകരിച്ചു. ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാ? അങ്ങ് തിരുവനന്തപുരത്തെ ആ പള്ളിയിൽ, ആ പാളയം പള്ളിയിൽ ഞാൻ കൂടെ പോയിരുന്നു മയ്യത്തിൻ്റെ കൂടെ. ആർക്കെവിടെയും എൻ്റെ മറ്റൊരു അച്ഛൻ്റെ വേറൊരു സഹോദരൻ ഒബ്രോയ് മേനോൻ. എന്താരാ ഒബ്രോയ് മേനോൻ? ഏറ്റവും വലിയ എഴുത്തുകാരൻ. എന്നെ ഇത് പറഞ്ഞ് പഠിപ്പിച്ചതാരാന്നറിയുമോ? കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന സി പി നായർ. അപ്പോൾ ഓരോ കുടുംബത്തിലും ഇതൊക്കെ ഉണ്ടാവും. ഇന്ന് കാണുന്ന ഈ കുടുംബങ്ങൾ, മുസ്ലിം കുടുംബങ്ങൾ ഏതാ നിങ്ങൾക്കറിയാമോ? കൊച്ചുകുട്ടികളെ കൊടുങ്ങല്ലൂരിൽ വന്ന് മാലിക് ദീനാറും 12 പേരും കപ്പലിറങ്ങിയപ്പോൾ ചെയർമാൻ പെരുമോൾ, അവിടുത്തെ രാജാവ്, തിരുവഞ്ചിക്കുളത്തെ രാജാവ് അവരെ സ്വീകരിച്ചു. ഹിന്ദു ആചാരപ്രകാരം പറ വെച്ചു, പൂത്തി നിലവിളക്ക് കത്തിച്ചു, കൽപ്പൂരം കത്തിച്ച് സ്വീകരിച്ചു കൊണ്ടുവന്നു. മാലിക് ദീനാറോട് പറഞ്ഞു, ആ വിവാഹ ആ കുളിച്ചു വരുന്ന സ്ത്രീയിൽ ആരെയും നിങ്ങൾക്ക് സ്വീകരിക്കാം. അങ്ങനെ ചെയർമാൻ പെരുമാളുടെ സഹോദരിയായ ജയശ്രീയെ വിവാഹം കഴിച്ചു. അവരെ കബറിസ്ഥാനം എവിടെയാ? കാസർഗോഡ്. അന്ന് ഈ പ്രദേശത്ത് കൊടുങ്ങല്ലൂരിൽ മുതൽ കാസർഗോഡ് വരെയുള്ള ഈ പ്രദേശത്തെ മുഴുവൻ നായന്മാരും അതുപോലെ നമ്പൂതിരിമാരും പട്ടന്മാരും മുസ്ലിം മതം സ്വീകരിച്ചു. എൻ്റെ മക്കൾ വൈകുന്നേരം എപ്പോഴെങ്കിലും ഉച്ചയ്ക്കായാലും ശരി, ചോഴിമാടത്തേക്ക് അല്ലെങ്കിൽ അത്തക്കം വീട്ടിലേക്ക്, അല്ലെങ്കിൽ വലിയ 5 കുടുംബങ്ങളുണ്ട് പൊന്നാനി മുസ്ലിം കുടുംബങ്ങൾ, അവിടേക്ക് വിളിക്കണം. നമ്മുടെ അജ്മാൻ എവിടെ പോയിരിക്കുന്നത്? അപ്പോൾ അവിടുന്ന് ഉത്തരം വരും, ഓ ഇല്ലത്തേക്ക് പോയിരിക്കുന്നു ഹരിദാസേട്ടാ, ഓ വീട്ടിലേക്ക് പോയിരിക്കുന്നു ഹരിദാസേട്ടാ. എന്താ ഇതിൻ്റെ അർത്ഥം? എൻ്റെ സഹോദരന്മാർ പറയണം, ഓൻ ഇല്ലത്തേക്ക് പോയിരിക്കുന്നു. ഇതൊക്കെ പോരെ വർഗീയവാദിയായ ബി ജെ പിക്ക് മനസ്സിലാവാൻ. പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ സ്വാമിജി പറഞ്ഞ പോലെ മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എൻ്റെ വിഭാഗമാണ് ഹിന്ദുക്കൾ. അതാണ് സ്വാമിജി ഇവിടെ പറഞ്ഞത്. എൻ്റെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താ? ലോകോ സമസ്തോ സുഖനോ ഭവന്തു. അല്ലേ സ്വാമിജി? ലോകത്തിലെല്ലാവരും സുഖത്തോടും സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടി ജീവിക്കുക. പിന്നെയോ മുസ്ലിം മതത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ലക്കും ദീനക്കും വലിയ ദീ, നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം. ക്രിസ്ത്യൻ മതത്തിൽ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽവാസികളെ സ്നേഹിക്കുക. ഒരു മതവും മറ്റൊരു മതത്തേക്ക് ആക്രമിക്കുന്നില്ല. പിന്നെ എന്തിനാ വലിയ കടന്ന് പേടിക്കുന്നത്? ഇപ്പോൾ 5 സംസ്ഥാനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നു. 5 സംസ്ഥാനങ്ങൾ. എനിക്ക് വേദന തോന്നിയത് 2 യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ്. നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു 1950 ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി നെഹ്റു പറഞ്ഞു, എൻ്റെ കുട്ടികൾ പഠിച്ചു വളരണം, അതിന് ഞാൻ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. നമ്മുടെ ഇവരൊക്കെ അവിടെ പഠിച്ചവരാണ്. ആര്? നമ്മുടെ യെച്ചൂരിയൊക്കെ അവിടെ പഠിച്ച കുട്ടികളാണ്. ഇപ്പോൾ നമ്മുടെ പട്ടാമ്പിയിലെ MLA അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെ കയറി അടിച്ച് തമർത്തിയിരിക്കുന്നു. ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആഗ്രഹമായിരുന്നു. 26 ഭാഷകളിൽ സംസാരിക്കുന്ന, ഖുറാൻ ചൊല്ലുന്ന ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഉസ്മാനിയ യൂണിവേഴ്സിറ്റി. അത് ഇന്നലെ തർപ്പണമാക്കി. കാരണം അവിടെ പഠിക്കുന്നത് 75% മുസ്ലിം കുട്ടികളാണ്. എന്ത് പോക്ക പോണ. അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഈ യാത്രയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ആദ്യകാല പ്രവർത്തകനായി അന്ന് നിങ്ങളുടെ കൂടെ ഇന്നും പ്രവർത്തിക്കുന്ന 80 വയസ്സായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപാഠി വക്കം വിശ്വൻ, അത് അന്ന് എൻ്റെ ബെഞ്ചിലായിരുന്നു. ഞാനും വയലാറവും വക്കം വിശ്വനൊക്കെ ഒരു ബെഞ്ചിൽ. അവൻ SFI, ഞാൻ KSU. അന്ന് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, കക്കാതെ കളവറയാതെ സമൂഹത്തിന് ദ്രോഹം ചെയ്യാതെ, വർഗീയ പ്രസ്ഥാനങ്ങളോട് ബന്ധമില്ലാതെ, ഒരു ജാതി സംഘടനകളിലും മതസംഘടനകളിലും
പക്കത്തുമെടുക്കാതെ എനിക്കൊരു ജാതി സംഘടനകളിലെ മണ്ണിക്കത്തമില്ല. ഞാൻ എൻ എസ് എസിന്റെ അംഗമല്ല, ഞാൻ എസ് എൻ ഡി പിയുടെ അംഗമല്ല. ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഗാന്ധിജി മുന്നോട്ട് വെച്ച തത്വങ്ങൾ നമുക്ക് ഒന്നിച്ച് ജീവിക്കണം. ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നിച്ച് ജീവിക്കണം, മുന്നോട്ട് പോകണം. ആ തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ മുറകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുന്ന ഈ യാത്രയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പർ എന്ന നിലയ്ക്കും ഇന്ത്യൻ നാഷണൽ ഐ എൻ ഡി യുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഒട്ടേറെ ഗാന്ധിയൻ സംഘങ്ങളുടെ പ്രവർത്തകൻ എന്ന നിലയ്ക്കും എൻ്റെ എല്ലാ വിപ്ലവ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അഭിവാദ്യം സംസാരിക്കുന്നതിന് വേണ്ടി പ്രശസ്ത സാഹിത്യകാരൻ വിജു നാരായണ അധ്യക്ഷൻ. വേദിയിലും സദസ്സിലുമുള്ള ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒട്ടും കാൽപ്പനികമായി സംസാരിക്കാവുന്ന സമയമല്ല. ഇന്ന് ഈ നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം സംസാരിക്കാൻ. സാധാരണഗതിയിൽ ഒരു പ്രസംഗത്തിനും കുറിപ്പ് കൈവശം വെച്ച് വരാറുള്ള ആളല്ല ഞാൻ. എനിക്കിപ്പോൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ വരുന്ന സമയത്ത് കയ്യിലൊരു കുറിപ്പില്ലെങ്കിൽ ഞാൻ എങ്ങനെ സംസാരിക്കും എന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത വിധം ഭീതിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇന്ത്യ ഭയം ഗ്രസിക്കപ്പെട്ട ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. ഈ ഭയത്തെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളാണ്. ഇന്ത്യയിലെ ഇന്ന് ഇന്ത്യയിലെ ഏക പ്രതിപക്ഷത്തിന്റെ പേര് വിദ്യാർത്ഥികൾ എന്നാണ്. ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെ നടന്ന അക്രമങ്ങളുടെ വെളിച്ചത്തിൽ വേണം ഇന്ന് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ. തെരുവിലിറങ്ങിയേ പറ്റൂ. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എൻ്റെ വിദ്യാർത്ഥികളെ പോലീസിന്റെ വേഷമിട്ട് കയറി വന്ന് തച്ച് തകർത്ത സംഘപരിവാര ശക്തികളോട് എനിക്കുള്ള പ്രതിഷേധം ഞാൻ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ഇന്ത്യ എന്ന ആശയം മനസ്സിലാക്കാത്തവർക്ക് ഇന്ത്യ എന്ന ആശയത്തെ മനസ്സിലാവില്ല എന്ന് രാജ്യസഭയിൽ കപിൽ സിബിൽ പറഞ്ഞതിനെ നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ട് പ്രതിരോധത്തിന്റെ മുദ്രാവാക്യമാക്കി മാറ്റേണ്ടതുണ്ട്. കാരണം ഹിന്ദുത്വ എന്ന ആശയം കൊണ്ട് മായ്ച്ചു കളയാവുന്നതല്ല ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു തോറ്റ ജനതയാണ് എന്ന് ആരും കരുതേണ്ടതില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, പ്രസംഗിക്കാൻ പറ്റുന്ന സന്ദർഭമേ അല്ല. ഓരോരുത്തരും ജാഗ്രതയായി നിൽക്കേണ്ട സമയമാണ്. ഓരോരുത്തരും ജാഗ്രതയായി നിൽക്കണം. അസാമിൽ നടക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അർണബ് ഗോസ്വാമി എത്ര പെട്ടെന്നാണ് ബി ജെ പിക്ക് എതിരെ വരുന്നത് ശ്രദ്ധിച്ചു നോക്കിയോ. അസാമിൽ യഥാർത്ഥത്തിൽ അസാമിൽ എന്താ നടക്കുന്നത്? അവര് ഹിന്ദുക്കളെ, സിഖുകാരെ, പാർസികളെ, മുസ്ലിങ്ങളെ ഒഴികെ ബാക്കിയുള്ളവർക്ക് പൗരത്വം കൊടുക്കും എന്ന് പറയുമ്പോൾ അവിടത്തെ ഹിന്ദു ഇതിനെതിരെ പറയും. കാരണം ഒരൊറ്റ അഭയാർത്ഥിയെ പോലും, അവൻ ഹിന്ദു ആണെങ്കിൽ പോലും, പൗരത്വം കൊടുക്കാനാവില്ല എന്നാണ് അർണബ് ഗോസ്വാമി അടക്കമുള്ളവർ പറയുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ, പൗരത്വ ബില്ല് അടക്കമുള്ളതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തുക എന്നല്ല. ഇന്ത്യയിലെ 90% വരുന്ന അവർണനും ദളിതനും അടക്കമുള്ള മുസ്ലിങ്ങൾ അടക്കമുള്ള ജനവിഭാഗത്തെ പാർശ്വവൽക്കരിക്കുകയും പൗരത്വരഹിതരാക്കി തീർക്കുകയും ഒരു കേവല ന്യൂനപക്ഷ സവർണ വിഭാഗത്തിന് മാത്രം
ബ്രാഹ്മണ ബനിയ കേവല കേവല ന്യൂനപക്ഷ സവർണ വിഭാഗത്തിന് മാത്രം ഇന്ത്യ അടക്കി ഭരിക്കാനും കച്ചവടം ചെയ്യാനുമുള്ള വഴികൾ തിരയുന്നതിന്റെ ആദ്യത്തെ ശക്തമായ പടിയാണ് ഈ പറയുന്ന സാധനം, ഈ ബില്ല്. ഇവിടെ ചിന്തിക്കാതെ നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കുട്ടികളുടെ തെരുവിലിറങ്ങുമ്പോൾ ഉള്ള പ്രതീക്ഷ അതാണ്. കുട്ടികൾക്ക് എന്തില്ല? കുട്ടികൾക്ക് മതമില്ല, ജാതിയില്ല. നിങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ അത് ഉള്ള പ്രതീക്ഷയുടെ ഏറ്റവും വലിയ ആഴവും അതാണ്. വളരെ കൃത്യമായി വളരെ സൂക്ഷ്മമായി പെരുമാറിയില്ലെങ്കിൽ ഏത് നിമിഷവും ഈ പറയുന്ന സവർണ മേധാവിത്വം നമ്മളെ കീഴ്പ്പെടുത്തി ചവിട്ടി അരച്ച് കടന്നുപോകും. ഞാൻ ഉറപ്പിച്ചു പറയാം, ഫാസിസത്തിന്റെയും ജനദ്രോഹത്തിന്റെയും പ്രത്യക്ഷ ഉദാഹരണമാണ് ഭരണകൂടം എന്ന് പറയുന്നത്. പക്ഷേ ഏത് കാലത്തും ഭരണകൂടങ്ങളെ വെല്ലുവിളിച്ച ചരിത്രമാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. നിരായുധരായ അവരെ കൊന്നു തള്ളി ചരിത്രം പറഞ്ഞ് അഭിരമിക്കാൻ പക്ഷേ ഒരു കാലത്തും ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനും ശക്തിക്കും സാധ്യമായിട്ടില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. എനിക്ക് ഉറപ്പിച്ചു പറയാനുള്ള ഒരു കാര്യം, സമരങ്ങളുടെ തുടർച്ചകൾ എല്ലാ കാലത്തും ഫാസിസ്റ്റ് കോട്ടകൾ തകർത്ത് മുന്നോട്ട് കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ നടത്തിയ സമരങ്ങൾ. ഇന്ത്യ ഒരിക്കൽ അന്ധകാരത്തിന്റെ നടുവിലേക്ക് താഴ്ന്നു പോയപ്പോ, അടിയന്തരാവസ്ഥ എന്ന അന്ധകാരത്തിന്റെ നടുവിലേക്ക് താഴ്ന്നു പോയപ്പോ, ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥക്കെതിരെ മുദ്രാവാക്യം ഉയർന്ന മണ്ണ് കേരളത്തിന്റേതാണ്. ആ മുദ്രാവാക്യം ഇതായിരുന്നു. എനിക്കന്ന് 12 വയസ്സാണ്, 10 വയസ്സാണ്, 75-ൽ 10 വയസ്സാണ്. പക്ഷെ ആ മുദ്രാവാക്യം ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ആ മുദ്രാവാക്യം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നായിരുന്നു. ആ മുദ്രാവാക്യം ഉയർത്തിയ ആളുടെ പേര് EM ശങ്കരൻ നമ്പൂതിരിപ്പാടെന്നായിരുന്നു. ഇന്ത്യയിൽ നിന്നുയർന്ന ആദ്യത്തെ മുദ്രാവാക്യം. ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഇന്ത്യയിൽ നിന്നുയരുന്ന ഏറ്റവും ശക്തമായ മുദ്രാവാക്യം ഈ മണ്ണിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിങ്ങൾ അത് ഉറപ്പിച്ചും ഉയർത്തിയും പറയണം സംഘപരിവാര ശക്തികളോട്, ഇന്ത്യൻ ഭരണകൂടത്തോട്. നിങ്ങൾ പറയണം, നിങ്ങളിപ്പോൾ സമാധാനമായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം രണ്ട് കഥനകൾക്കിടയിൽ കൂട്ടിയിണക്കിയ വഴിമരുന്നിന്റെ സമാധാനം മാത്രമാണ് എന്ന് ഉറപ്പിച്ചു പറയണം. ഇന്ത്യയെ ഛിദ്രിപ്പിക്കാൻ ഭരണഘടനയെ നിർവീര്യമാക്കി മനുസ്മൃതിയെ തലയ്ക്കു മുകളിൽ സ്ഥാപിക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടത്തിനോടും അതിന്റെ വക്താക്കളോടും നിങ്ങൾ ഉറപ്പിച്ചു പറയണം. നിങ്ങളുടെ മുദ്രാവാക്യം ഇതായിരിക്കണം, നിങ്ങളുടെ സമാധാനം രണ്ട് കഥനകളെ കൂട്ടിയിണക്കുന്ന വഴിമരുന്നിന്റെ ദൂരം മാത്രമാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ചുച്ചരിച്ച് മുന്നോട്ട് പോവുക. ഭാവുകങ്ങൾ അവസാനത്തുള്ളി രക്തം വീഴുന്നത് വരെ നിങ്ങൾക്കൊപ്പം അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ കൂടെ ഉണ്ടാവും. നന്ദി. മാർച്ചിന് അഭിവാദ്യം സംസാരിക്കുന്നതിന് വേണ്ടി SFI സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ സഖാവ് VA വിനീശിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈ ലോങ് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത സ്വാമി, ഇവിടെ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മലപ്പുറം ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല, കാരണം വളരെ സമയം പാലിച്ച് ഈ ജാഥ വൈകുന്നേരത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. എങ്കിലും RSS മുഖപുസ്തകമായ വിചാരധാരയിൽ പറയുന്നത് പോലെ, RSS പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ നടപ്പിലാക്കണമെങ്കിൽ ആദ്യം ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക,
ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുക, മറ്റു മതത്തിൽപ്പെട്ടവരെ ഇല്ലാതാക്കുക, അതിനുശേഷം ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ ഇല്ലാതാക്കുക എന്ന നിലപാടിലാണ്. ഒന്നാം ഘട്ടമെന്ന നിലയിൽ പൗരത്വ ബില്ലിൻ്റെ ഭാഗമായി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന തലത്തിലേക്ക് രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. തികച്ചും ഭരണഘടനാവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചവർ, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ എവിടെയും നാം കാണാത്തവർ, രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നവർ രാജ്യസ്നേഹം പുലമ്പുമ്പോൾ ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് സമരം ചെയ്യുന്നവരുടെ വസ്ത്രം നോക്കിയാൽ മനസ്സിലാവും എന്ന് പറയുമ്പോൾ RSS-കാരോടും രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ വസ്ത്രം നോക്കാതെ തന്നെ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ രാജ്യദ്രോഹികളാണെന്ന് നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നവരാണ് RSS-ൻ്റെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയം. ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കുക എന്നതാണ് RSS-ൻ്റെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയം. ഈ രാജ്യത്ത് ഒട്ടനവധി കലാപങ്ങൾ സൃഷ്ടിച്ച രാഷ്ട്രീയ സംഘടനയാണ് RSS. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ദളിതര ന്യൂനപക്ഷങ്ങളെ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവരെ കൊന്നുതള്ളുന്ന രാഷ്ട്രീയം പ്രഖ്യാപിക്കുന്ന നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ രാജ്യദ്രോഹികൾ. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലോ ഈ രാജ്യത്തിന്റെ ഒരു ചരിത്രത്തിലോ കാണാത്ത നിങ്ങൾ ഇപ്പോ ഞങ്ങളെ ഈ നാട്ടിലെ മനുഷ്യരെ ഈ നാടിന്റെ പോരാട്ടം നയിച്ചവരെ ചരിത്രം പഠിപ്പിക്കാൻ വരുമ്പോ ദേശസ്നേഹം പഠിപ്പിക്കാൻ വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയാണ്. ഈ ഇന്ത്യയിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം പറയും ഞങ്ങൾ മുന്നോട്ട് പോവും. ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് SFI ശക്തമായ പോരാട്ടത്തിന് തയ്യാറാവുകയാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോണാലും അതിനും തയ്യാറാണെന്ന് SFI പ്രഖ്യാപിക്കുകയാണ്. ഇന്നലെ ഡൽഹിയിൽ യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കുകയാണ്, വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിലൂടെ ഭയപ്പെടുത്തി അങ്ങ് ഞങ്ങളുടെ സമര പാരമ്പര്യത്തെ സമര പ്രചോദനത്തെ ഇല്ലാതാക്കാമെന്ന RSS-നും സംഘപരിവാറിനും ഭരണകൂടത്തിനും എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അത് നിങ്ങൾ അവസാനിപ്പിക്കണം. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ അർദ്ധരാത്രി നടത്തിയ സമര പോരാട്ടങ്ങൾ, ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമര പോരാട്ടങ്ങൾ, അത് ഇവിടെ തുടക്കമാണ്. ആ തുടക്കം തന്നെയാണ് മലപ്പുറം ജില്ലയുടെ ഈ മണ്ണിൽ നിന്ന് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണഘടനയെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും സംരക്ഷിക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ നടത്തുന്ന ലോങ് മാർച്ച്, ആ ലോങ് മാർച്ചിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ചെയ്തുകൊണ്ട് ഈ സമയം ഇവിടെ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും SFI-യുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. അഭിവാദ്യം സംസാരിക്കുന്നതിന് വേണ്ടി CPIM ജില്ലാ സെക്രട്ടറി നവംബർ സഖാവ് TM സിദ്ദീഖിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ സമരമുഖത്ത് അണിനിരന്നിട്ടുള്ള വിദ്യാർത്ഥി സഖാക്കളെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാർ, നമ്മുടെ രാജ്യം നാം എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കണ്ടെത്താനുള്ള വലിയ പോരാട്ടത്തിലാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ രാജ്യം വലിയ പ്രക്ഷോഭത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രക്ഷോഭ നിരയിലെ ഏറ്റവും തിളക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ മുഹൂർത്തമായി മാറാൻ കഴിയുന്നത്
നമ്മുടെ സമരചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമായി മാറാൻ കഴിഞ്ഞത് വിദ്യാർത്ഥികൾക്കാണ്. നമുക്കറിയാം, സംഘപരിവാരം നമ്മുടെ രാജ്യത്ത് നാം നേടിയ സ്വാതന്ത്ര്യത്തെ കീറി മുറിച്ച് വകമാറ്റിയെടുത്ത് അതിനെ ഹിന്ദുവെന്നും മുസൽമാനെന്നും ക്രിസ്ത്യാനിയെന്നും പാഴ്സിയെന്നും ജൈനനെന്നും ബുദ്ധനുമെല്ലാം ആക്കി മാറ്റി വിവിധ കോണുകളിലേക്ക് തരംതിരിച്ച് കൊണ്ടുപോകാൻ ശ്രമത്തിന്റെ ആദ്യപടിയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു നിയമം. തികച്ചും ഭരണഘടനയുടെ ചട്ടക്കൂട് തന്നെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള ആ നിയമത്തെ ചോദ്യം ചെയ്യാൻ മതത്തിന്റെ കണ്ണിലൂടെയല്ല നാം നോക്കേണ്ടത്, മാനവികതയുടെ കണ്ണിലൂടെയാണ് നാം നോക്കേണ്ടത് എന്നാണ് പ്രിയപ്പെട്ട ന്യൂനപക്ഷ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ രാജ്യത്ത് മതേതരവാദികളായ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനനും ബുദ്ധനുമെല്ലാം ചേർന്നുകൊണ്ട് സംഘപരിവാരത്തിന്റെ ഈ ഭരണഘടനാ വിരുദ്ധ സമീപനത്തിനെതിരായി നടത്തുന്ന പോരാട്ടത്തിന് ശക്തി പകരുന്നതിന് പകരം അതിന് മറ്റൊരു കണ്ണിലൂടെ, ഇസ്ലാമിന്റെ കണ്ണിലൂടെ മാത്രം നോക്കിക്കണ്ട് ഈ സമരത്തെ സംഘപരിവാര വിരുദ്ധ ചേരിയെ മുന്നേറ്റത്തെ ദുർബലമാക്കാനുള്ള ഏത് ശ്രമത്തെയും നാം സംഘപരിവാരത്തെ പരാജയപ്പെടുത്തുന്നത് പോലെ തന്നെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് പരാജയപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് മഹാനായ ടാഗോറിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സമരത്തെ നയിക്കാം. സംഘപരിവാരം സങ്കുചിത ദേശീയതയെയാണ് പ്രതിദാനം ചെയ്യുന്നതെങ്കിൽ നാം പ്രതിദാനം ചെയ്യുന്നത് വിശ്വമാനവികതയെയാണ്. വിശ്വമാനവികത എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെയോ ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ പാഴ്സിയുടെയോ ജൈനന്റെയോ ബുദ്ധന്റെയോതല്ല, മാനവികതയുടേതാണ്, മനുഷ്യന്റേതാണ്, മതേതരത്വത്തിന്റേതാണ്, ജനാധിപത്യത്തിന്റെയാണ്. ആ കൊടി കൂറ ഉയർത്തിപ്പിടിച്ച് സംഘപരി